നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ഇന്ത്യയുടെ തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിനായി കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിന്റെ മതിൽ പൊളിച്ചത് വിവാദത്തിൽ തിങ്കളാഴ്ച നടക്കുന്ന പൊതുയോഗത്തിനെത്തുന്ന വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നതിനായിട്ടാണ് കോളേജിന്റെ മുൻഭാഗത്തെ ചുറ്റുമതിൽ രണ്ടിടത്ത് പൊളിച്ചത്. കോളേജ് ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കാൻ രണ്ട് കവാടങ്ങൾ നിലവിലുണ്ട്. ഈ സാഹചര്യത്തിൽ കരിങ്കല്ല് മതിൽ പൊളിച്ചുമാറ്റി രണ്ട് പുതിയ കവാടങ്ങൾ പണിയുന്നത് വിവാദവുമായി. 100,000 പ്രവർത്തകർ പൊതുയോഗത്തിനെത്തുമെന്ന പ്രതീക്ഷയിൽ കൂറ്റൻ പന്തലാണ് ഉയരുന്നത്. കിള്ളിയിൽ പങ്കജകസ്തൂരി ആയുർവേദ മെഡിക്കൽ കോളേജ് മൈതാനിയിൽ പ്രധാനമന്ത്രിയുമായി വരുന്ന ഹെലികോപ്റ്റർ ഇറക്കാനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് തൂങ്ങാമ്പാറ ചെട്ടിക്കോണത്തെ സ്വകാര്യ സ്ഥലത്താണ് ഇപ്പോൾ ഹെലികോപ്റ്റർ ഇറക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന്റെ ട്രയൽ റൺ ശനിയാഴ്ച നടന്നു. NSG ആണ് ക്രിസ്ത്യൻ കോളേജിൽ രണ്ട് മതിലുകൾ പൊളിക്കാൻ തീരുമാനിച്ചത്. ഇത് പോലീസിന് അംഗീകരിക്കേണ്ടി വന്നു. സുരക്ഷയുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ പൂർത്തിയായി വരുന്നതായി പോലീസ് പറഞ്ഞു. തിങ്കളാഴ്ച രാവിലെ മുതൽ 3 കിലോമീറ്റർ ചുറ്റളവിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും. പഴുതടച്ച സുരക്ഷയാണ് ഈ മേഖലയിൽ ഒരുക്കിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്തെ ഗ്രാമപ്രദേശത്തേക്ക് മോദി പ്രചാരണത്തിന് വരുന്നത്. സുരക്ഷാ പ്രശ്നങ്ങളടക്കം പരിശോധിച്ചാണ് കാട്ടാക്കടയെ വേദിയാക്കിയത്. ആറ്റിങ്ങിലും വർക്കലയിലുമെല്ലാം മോദിയുടെ വേദിക്കായി പരിഗണിച്ചിരുന്നു. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ പ്രചരണം നടത്താനുള്ള തീരുമാനത്തെ തുടർന്നായിരുന്നു ഇത്. പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നാണ് കേരളത്തിലെത്തുന്നത്. രാത്രി 8 മണിയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ ശേഷം ഹെലികോപ്റ്റർ മാർഗം പ്രധാനമന്ത്രി കൊച്ചി നാവികസേന താവളത്തിലേക്ക് പോകും. എറണാകുളം ഗസ്റ്റ് ഹൗസിൽ രാത്രി തങ്ങിയ ശേഷം തിങ്കളാഴ്ച രാവിലെ ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്തും ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിലും BJP സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങും. കുന്നംകുളത്ത് പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം നെടുമ്പാശ്ശേരിയിൽ മടങ്ങിയെത്തും. ശേഷം 12:50 പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരത്തേക്ക് തിരിക്കും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് കാട്ടാക്കടയിലെത്തുക. നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തോടനുബന്ധിച്ച് ഇന്നും നാളെയും എറണാകുളം നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 14 രാത്രി 9 മണി മുതൽ 11 മണി വരെയും 15 രാവിലെ 9 മണി മുതൽ രാവിലെ 11 മണി വരെയും MG റോഡ്, തേവര, നേവൽ ബേസ്, വില്ലിംഗ്ടൺ അയലൻഡ്, ഷൺമുഖം റോഡ്, പാർക്ക് അവന്യൂ റോഡ്, ഹൈക്കോടതി ഭാഗം എന്നിവിടങ്ങളിലായിരിക്കും ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുക. കരുവന്നൂർ സഹകരണ ബാങ്ക് സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ED റെയ്ഡും CPM നേതാക്കളെ ചോദ്യം ചെയ്യലും ഉൾപ്പെടെ നടക്കുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിയുടെ വരവെന്നതും ശ്രദ്ധേയമാണ്. ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് പ്രവർത്തനം ശക്തമാക്കാനുള്ള പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനമാണ് പ്രധാനമന്ത്രിയുടെ അടിക്കടിയുള്ള സന്ദർശനത്തിന് പിന്നിൽ. ഇനിയും കേരളത്തിൽ മോദി എത്താനും സാധ്യതയുണ്ട്. ആലപ്പുഴയിലും മോദിയുടെ പ്രചരണം വേണമെന്ന ആവശ്യം ശക്തമാണ്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസ് കേരളത്തിൽ CPM പ്രതിപക്ഷം പ്രതികരിക്കുന്നില്ല എന്ന തരത്തിൽ കോൺഗ്രസിനെതിരെയും പ്രചാരണ ആയുധമാക്കാനാണ് BJPയുടെ നീക്കം. കേസിൽ ED ഇടപെടൽ സജീവമായതിന് പിന്നാലെ തന്നെ BJPയുടെ രാഷ്ട്രീയ നീക്കമാണിതെന്ന തരത്തിൽ കേരളത്തിൽ നിന്ന് പ്രതിരോധമുയർന്നിരുന്നു. കരുവന്നൂർ സഹകരണ ബാങ്കിൽ CPM 5 രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്നും ഇവ വഴി കോടികളുടെ ഇടപാട് നടത്തിയിട്ടുണ്ടെന്നുമായിരുന്നു ED വാദം. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം CPM നിഷേധിക്കുകയായിരുന്നു ചെയ്തത്. നേരത്തെ February 27 മോദി കേരളത്തിലെത്തിയിരുന്നു. തിരുവനന്തപുരത്തും തൃശൂരിലുമായിരുന്നു മോദിയുടെ അവസാന രണ്ട് സന്ദർശനങ്ങൾ. K.സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തിയ കേരള പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനായിട്ടായിരുന്നു മോദി തിരുവനന്തപുരത്തെത്തിയത്. തൃശൂരിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനായി മോദി കേരളത്തിൽ വന്നിരുന്നു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷമായിരുന്നു മോദി ഭാഗ്യ സുരേഷിന്റെ വിവാഹത്തിൽ പങ്കെടുത്തത്. അതിനു മുമ്പ് കൊച്ചിയിലെത്തിയ നരേന്ദ്രമോദി റോഡ് ഷോ നടത്തുകയും കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു.